ആ ഭാഗത്ത് കുറെ രോമങ്ങൾ വളർന്നു വരുവാൻ തുടങ്ങി. അതും നായയുടെ ശരീരത്തിൽ കാണുന്നതിന് സമാനമായിട്ടുള്ള രോമം. തെരുവു നായകളുടെ ആക്രമണവും അത് കുഞ്ഞുങ്ങളെ ആക്രമിക്കുന്ന വാർത്തകളൊക്കെ ധാരാളം ബന്ധ സമയമാണ്. ഇതിനിടയിൽ കുറച്ചു കാലങ്ങൾക്ക് ഞാൻ ശ്രദ്ധിച്ചൊരു വാർത്തയാണ്, വളരെ വ്യത്യസ്തമായിട്ട് ഈ നായകടിയുമായി ബന്ധപ്പെട്ടൊരു വാർത്ത. യുണൈറ്റഡ് സ്റ്റേറ്റ്സിലാണ് ഈ സംഭവം നടന്നത്. 20 വയസ്സുള്ള ട്രിനിറ്റി റൗൾസ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു പെൺകുട്ടിക്കാണ് ഈ ഒരു വ്യത്യസ്തമായ അനുഭവം ഉണ്ടായത്. അതായത് തൻ്റെ വളർത്തുനായായിട്ടുള്ള പിറ്റ്ഫുട് വിഭാഗത്തിൽപ്പെടുന്ന വളർത്തുനായ ഈ പെൺകുട്ടിയെ ആക്രമിച്ചു. 5 വർഷത്തോളമായി ഇവർ വളർത്തുന്നതാണ്. പക്ഷേങ്കിലും ഈ പെൺകുട്ടിയെ ഈ പിറ്റ്ബുള്ള് ആക്രമിച്ചു. ആക്രമണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ രൂക്ഷമായ ആക്രമമായിരുന്നു. പെൺകുട്ടിയുടെ പിതാവ് വിചാരിച്ചുകൊണ്ട് മാത്രമാണ് പെൺകുട്ടിക്ക് വലിയ അപകടങ്ങൾ സംഭവിക്കാതിരുന്നത്. എങ്കിൽ പോലും മുഖത്തെ മിക്കവാറുള്ള എല്ലാ പ്രദേശങ്ങളും ഈ നായ കടിച്ചു. പ്രത്യേകിച്ചും മൂക്കിൻ്റെ ടിപ്പ് അത് കടിച്ചെടുക്കുക തന്നെ ചെയ്തു. പിന്നീട് സർജറിയിലൂടെയും മറ്റുമെല്ലാം അത് പൂർവ്വരൂപത്തിലാക്കിയെങ്കിലും ഈ നായ കടിച്ച മൂക്കിൻ്റെ അതേ ഭാഗത്ത് പിന്നീട് ആ തൊലിയൊക്കെ വന്നപ്പോൾ ആ ഭാഗത്ത് കുറേ രോമങ്ങൾ വളർന്നു വരുവാൻ തുടങ്ങി. അതും നായയുടെ ശരീരത്തിൽ കാണുന്നതിന് സമാനമായിട്ടുള്ള രോമങ്ങൾ. അത് വളരെയധികം വാർത്തയായിരുന്നു. പക്ഷേ ആദ്യം ഈ ഇതിൻ്റെ ചിത്രങ്ങളൊക്കെ കണ്ടപ്പോൾ ഞാൻ കരുതിയത് ഒരുപക്ഷെ ഫോട്ടോഷോപ്പോ ഫേക്കോ ആയിട്ടുള്ള ന്യൂസ് ആയിരിക്കുമെന്നാണ് കരുതിയത്. പക്ഷേ അതിനെക്കുറിച്ച് കുറച്ചും കൂടി അന്വേഷിച്ചപ്പോൾ കുറേ വാർത്തകൾ ഇതുമായി ബന്ധപ്പെട്ട് നിരവധി വെബ്സൈറ്റുകളിൽ കാണാൻ കഴിഞ്ഞു. പക്ഷേ ഇപ്പോൾ ചില ചിത്രങ്ങൾ ഇതേ പെൺകുട്ടിയുടേത് ഈ മുഖത്തിൻ്റെ ഈ പ്രശ്നങ്ങളൊക്കെ മാറി പൂർവ്വരൂപത്തിലായിട്ടുള്ള മുഖമാണ് കാണിക്കുന്നത്. അതിൻ്റെയെല്ലാം ലിങ്ക് ഞാൻ ഈ വീഡിയോയോടൊപ്പം കൊടുക്കുന്നുണ്ട്. അതിൻ്റെ കൂടുതൽ ചിത്രങ്ങളും നിങ്ങൾക്ക് അതിൽ കാണാവുന്നതാണ്. ഞാൻ ഇതിനകത്ത് വളരെ കുറച്ച് ചിത്രങ്ങൾ മാത്രമേ ഉപയോഗിച്ചിട്ടുള്ളൂ. നിരവധി വീഡിയോകൾ ഇടയ്ക്ക് പല പല ആവശ്യമായിട്ട് സോംബിയെ കുറിച്ചിട്ടും അതുപോലെ തന്നെ ഇബൻ ബത്തുത്ത പെർഷ്യൻ സാമ്രാജ്യത്തെക്കുറിച്ച് അങ്ങനെ നിരവധി വീഡിയോകൾ ചോദിച്ചിരുന്നു. പക്ഷേ ഇപ്പോൾ ജോലി സംബന്ധമായിട്ട് കുറച്ച് തിരക്കിലാണ്. അതുകൊണ്ടാണ് ആ വീഡിയോ ചെയ്യാൻ കഴിയുന്നത്. സമയം ലഭിക്കുന്നതനുസരിച്ച് തീർച്ചയായിട്ടും ആ വീഡിയോകളെല്ലാം ചെയ്യുന്നതായിരിക്കും. ഇപ്പോൾ തൽക്കാലം വിട പറയുന്നു. മറ്റൊരു വീഡിയോ കാണാം. അതൊരിക്കും ബൈ.